മിശിഹായുടെ മാതാവേ, മനുഷ്യരക്ഷകനായ ഈശോ മിശിഹായ്ക്ക് ജന്മമേകിയ പരിശുദ്ധ കന്യകാ മറിയത്തെ മിശിഹായുടെ മാതാവെന്നാണ് തിരുസഭ വിളിക്കുന്നത്. തിരുസഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവമാതൃത്വം ഏറെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഈ കാലയളവിൽ സഭയെ ഏറെ പീഡിപ്പിച്ച പാഷണ്ഡതകളായ ആര്യനിസവും നെസ്തോറിയനിസവും ഒളിഞ്ഞും തെളിഞ്ഞും കൂടുതൽ ആക്രമിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. എന്നാൽ ഈ രണ്ട് പാഷണ്ഡതകളുടെയും തെറ്റായ പഠനങ്ങളെ പിന്നീട് സഭയിൽ നടന്ന സുനകദോസുകൾ ചോദ്യം ചെയ്യുകയും ഇവയെ പാഷണ്ഡതകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മറിയം ദൈവത്തെ വഹിച്ചവളാണെന്ന് വലിയ വിശ്വാസം മുറുകെ പിടിച്ച് അവൾ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വലിയ വിശ്വാസ സത്യത്തിലേക്ക് തിരുസഭ കടന്നുവരികയും ചെയ്തു. ക്ലൗബറുടെ മിശിഹായുടെ മാതാവ് എന്ന ചിത്രീകരണത്തിൽ ഉണ്ണി മിശിഹായെ നെഞ്ചിലേറ്റിലാളിക്കുന്ന മറിയത്തെയും ലൂക്ക 2:7 തിരുവചനത്തിൽ അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന വചനഭാഗത്തെയും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. തിരുസഭയുടെ മാതാവേ, കുരിശിൻ ചുവട്ടിൽ നിന്ന യോഹന്നാൻ ശ്ലീഹായിലൂടെ ക്രിസ്തു ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. യോഹന്നാൻ ഇവിടെ സഭയുടെ പ്രതിനിധിയാണ്. വിശുദ്ധ യോഹന്നാൻ ഇവിടെ പരിശുദ്ധമ്മയെ തൻ്റെ മാതാവായി സ്വീകരിക്കുമ്പോൾ സഭ അവളെ തൻ്റെ അമ്മയായി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. 2 Vatican Council പോപ്പ് പോൾ 6 പാപ്പയാണ് ഔദ്യോഗികമായി പരിശുദ്ധ മറിയത്തിന് തിരുസഭയുടെ മാതാവെന്ന് വിശേഷണം നൽകി സഭയെ അനുഗ്രഹിച്ചത്. എന്നാൽ തിരുസഭയുടെ മാതാവേ എന്ന മരിയൻ വിശേഷണം 1980 മരിയൻ ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്തത് വിശുദ്ധനായ ജോൺ പോൾ 2 പാപ്പയായിരുന്നു. തിരുസഭ വലിയ ഭീഷണികൾ നേരിട്ടപ്പോഴെല്ലാം മറിയം ഒരു പരിചയ പോലെ നിലകൊണ്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ തിരുസഭയുടെ ചരിത്രം പറയുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ തിരുസഭയുടെ മാതാവിനെ ആദരിക്കാനായി പെന്തക്കുസ്ത ഞായർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച സഭയിൽ തിരുസഭാ മാതാവിൻ്റെ തിരുനാളായിരിക്കുമെന്നും ആ തിങ്കൾ വെളുത്ത തിങ്കൾ എന്നറിയപ്പെടുമെന്നും പ്രഖ്യാപിച്ചു. കരുണയുടെ മാതാവേ, 2020 June 20 മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ തിരുനാൾ ദിനം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്ത 3 മരിയൻ വിശേഷണങ്ങളിൽ ആദ്യത്തേതാണ് കരുണയുടെ മാതാവേ എന്നുള്ള മരിയൻ വിശേഷണം. തൻ്റെ ഹൃദയം തുറന്നുവെക്കാനും ദൈവത്തിൻ്റെ ഹിതം സ്വീകരിക്കുവാനും പരിശുദ്ധ മറിയം തയ്യാറായപ്പോൾ ദൈവകരുണ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മിലേക്ക് കടന്നുവന്നു. ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കുന്ന പ്രവാചികയായി മാറുന്ന മറിയത്തെ നാം സ്തോത്രഗീതത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധ മറിയം ആ കരുണയുടെ വാഹകയായി മാറുന്നു. കാനായിലെ കല്യാണ വിരുന്ന് ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ദൈവകരുണയെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയുടെ നിറവിൽ നമ്മുടെ അധരങ്ങൾ എന്നും മന്ത്രിക്കട്ടെ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.